ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള എൻട്രൻസ് പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാക്ക് ദ എൻട്രൻസ് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രോഗ്രാമിൻ്റെ ഏഴാമത്തെ ഫിസിക്സ് ക്ലാസ്സിലാണ് നമ്മളിപ്പോഴുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് പ്രപഞ്ചത്തിൻ്റെ രൂപപ്പെടലും അതിൻ്റെ ഘടനയും നിലനിൽപ്പും പരിണാമവും എല്ലാം നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ് ഗുരുത്വബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട ചില ഭൗതിക നിയമങ്ങളെയും ആശയങ്ങളെയുമാണ് ഈ ചാപ്റ്റർ വിശദീകരിക്കുന്നത് ഈ ചാപ്റ്ററിലെ ടോപ്പിക്സ് ഇനി പറയുന്നവയാണ് കെപ്ലേഴ്സ് ലോസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എസ്കേപ്പ് സ്പീഡ് ആൻഡ് എർത്ത് സാറ്റലൈറ്റ്സ് ഈ ടോപ്പിക്സിലെ ചില വസ്തുതകൾ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഗ്രഹചലനങ്ങളെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ജോഹനസ് കെപ്ലർ പ്രപ്പോസ് ചെയ്തത് ലോ ഓഫ് ഓർബിറ്റ്സ് ലോ ഓഫ് ഏരിയാസ് ആൻഡ് ലോ ഓഫ് പീരിയഡ്സ് അതിൽ ആദ്യത്തേത് ലോ ഓഫ് ഓർബിറ്റ്സ് ആണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ആൾ ദ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ഇൻ വിച്ച് ദ സൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ ഓഫ് ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ് രണ്ടാമത്തെ ലോ ലോഫ് ഏരിയാസ് സൂര്യനെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലൈൻ ദ ലൈൻ ദാറ്റ് ജോയിൻസ് ദ സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം അത് ഇങ്ങനെയും പറയാം ദ ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ് മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് പീരിയഡ്സ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും ക്യാപിറ്റൽ ടി ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ എലിപ്റ്റിക്കൽ പാത്തിന് ഒരു മേജർ ആക്സിസും ഒരു മൈനർ ആക്സിസും ഉണ്ടായിരിക്കും അതിലെ മേജർ ആക്സിസിൻ്റെ പകുതിയെ സെമി മേജർ ആക്സിസ് എന്ന് പറയും ഈ സെമി മേജർ ആക്സിസിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം സെമി മേജർ ആക്സിസിനെയും അതേപോലെ ടൈം പീരീഡ് ഓഫ് റവല്യൂഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോ ആണ് ലോ ഓഫ് പീരീഡ്സ് ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരിയഡ് ഓഫ് റവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് എറൗണ്ട് ദ സൺ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ദറ്റ് ഈസ് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ദ എർത്ത് ഈസ് വൺ ഫോർത്ത് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് ഡിസ്റ്റൻസ് ഫ്രോം ദ സൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇയർ വിൽ ബി ചേഞ്ച്ഡ് ടു സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഇന്നുള്ളതിൻ്റെ നാലിലൊന്നായിട്ട് മാറുകയാണെങ്കിൽ ഒരു ഭൗമവർഷം ഏത് രീതിയിൽ മാറ്റപ്പെടും നോക്കൂ ഈ ചോദ്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കെപ്ലറുടെ തേർഡ് ലോ അതായത് ലോ ഓഫ് പീരിയഡ്സുമായി ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ എ ക്യൂബ് ഇവിടെ സെമി മേജർ ആക്സിസ് അതായത് സൂര്യനും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് അത് ഇപ്പോഴുള്ളതിൻ്റെ നാലിലൊന്നായിട്ട് മാറുന്നു അതായത് എ ബൈ ഫോർ അങ്ങനെയാണെങ്കിൽ ഓഫ് പീരിയഡ്സ് ഇങ്ങനെ മോഡിഫൈ ചെയ്യും ടി വൺ സ്ക്വയർ പ്രൊപ്പോർഷണൽ എ ഡിവൈഡഡ് ബൈ ഫോർ ദ ഹോൾ ക്യൂബ് നമുക്ക് ഈ ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി വൺ സ്ക്വയർ അതായത് ടി ഡിവൈഡ് ബൈ ടി വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എ ബൈ ഫോർ ദ ഹോൾ ക്യൂബ് അതിനിങ്ങനെ മാറ്റി എഴുതാം ടി ഡിവൈഡ് ബൈ ടി വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ക്യൂബ് എന്ന് കിട്ടും അതായത് ടി ഡിവൈഡ് ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ഫോർ റേസ് ടു ത്രീ ബൈ ടു നമുക്ക് ഫോർ റേസ് ടു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് റേസ് ടു ത്രീ ബൈ ടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യം ക്യൂബ് കാണുക പിന്നീട് സ്ക്വയർ റൂട്ട് കാണുക അതല്ലെങ്കിൽ ആദ്യം സ്ക്വയർ റൂട്ട് കാണുക പിന്നീട് ക്യൂബ് കാണുക ഈ രണ്ടാമത് പറഞ്ഞതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് ടു അതിൻ്റെ ക്യൂബ് എയ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടി ഡിവൈഡ് ബൈ ടി വൺ ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും നമുക്ക് വേണ്ടത് എന്താണ് ടി വൺ ആണ് വേണ്ടത് വേറെ ഫോർ ടി വൺ ഇസ് ഈക്വൽ ടു എറ്റിന് നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം ടി ഡിവൈഡ് ബൈ എയ്റ്റ് അതായത് എർത്തും സൂര്യനും തമ്മിലുള്ള ദൂരം ഇപ്പോഴുള്ളതിൻ്റെ നാലിലൊന്നായിട്ട് മാറുകയാണെങ്കിൽ ടൈം പീരിയഡ് എന്തായിട്ട് മാറും എട്ടിലൊന്നായിട്ട് മാറും ഓപ്ഷൻസ് നോക്കൂ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് വൺ എയ്ത്ത് ഓഫ് ദ പ്രസൻ്റ് ഇയർ അടുത്ത ചോദ്യം എ സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ടു എ സർക്കുലാർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ എറൌൺ ദ എർത്ത് എ സെക്കൻഡ് സാറ്റലൈറ്റ് is. ലോഞ്ച്ഡ് ഇൻ ടു അനദർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ഫോർ ആർ of the ഓഫ് ദി റെ റെസ്പെക്റ്റീവ് പീരിയഡ്സ് ഈസ് രണ്ട് സാറ്റലൈറ്റ്സാണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് സാറ്റലൈറ്റ്സിന് ഇറത്തിൽ നിന്നുള്ള ദൂരം ആറാണ് രണ്ടാമത്തെ സാറ്റലൈറ്റ്സിന് ഇറത്തിൽ നിന്നുള്ള ദൂരം ഫോർ ആറാണ് ഇവിടെയും നമ്മൾ കെപ്ലറുടെ തേർഡിലോ ഉപയോഗിക്കും ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ എ ക്യൂബ് ഒന്നാമത്തെ സാറ്റലൈറ്റിനെ സംബന്ധിച്ച് ടി വൺ സ്ക്വയർ പ്രൊപ്പോർഷണൽ ആർ ക്യൂബ് എഴുതാം അതുപോലെ രണ്ടാമത്തെ സാറ്റലൈറ്റ് ടി ടു സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ഫോർ ആർ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം നമുക്കിതിൻ്റെ റേഷ്യോ കണ്ടു നോക്കാം ടി വൺ ഡിവൈഡഡ് ബൈ ടി ടു ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു ആർ ഡിവൈഡ് ബൈ ഫോർ ആർ ദ ഹോൾ ക്യൂബ് ഇവിടെ ആർ ഗെറ്റ് ക്യാൻസൽഡ് വി ഗെറ്റ് ടി വൺ ഡിവൈഡ് ബൈ ടി ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ റൈസ് ടു ത്രീ ബൈ ടു നേരത്തെ ചെയ്തതുപോലെ തന്നെ വൺ ബൈ ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് വൺ ബൈ ടു അതിൻ്റെ ക്യൂബ് വൺ ബൈ എയ്റ്റ് അതായത് ടി വൺ ഡിവൈഡ് ബൈ ടി ടുസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് എന്ന് കിട്ടും നമ്മൾ ഓപ്ഷൻസ് നോക്കൂ ഇതിൽ വൺ ഇസ് ടു എയ്റ്റ് അതായത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സർ ഐസക് ന്യൂട്ടണാണ് ഇത് പ്രപ്പോസ് ചെയ്തത് എന്താണ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും മറ്റേതൊരു വസ്തുവിനെയും അട്രാക്റ്റ് ചെയ്യുന്നു അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം നമുക്കതിനെ ഇങ്ങനെ മാത്തമാറ്റിക്കലി റിപ്രസെൻറ്റ് ചെയ്യാം എഫ് പ്രൊപ്പോർഷണൽ എം വൺ ഇൻ ടു എം ടു ആൾസോ എഫ് പ്രൊപ്പോർഷണൽ വൺ ബൈ ആർ സ്ക്വയർ അത് കമ്പെയർ ചെയ്യുമ്പോൾ എഫ് പ്രൊപ്പോർഷണൽ എം വൺ ഇൻറ്റു എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും നമുക്കതിനെ ഒരു ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ഹിയർ ക്യാപിറ്റൽ ജി ഇസ് എ കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വി കോൾ ഇറ്റ് ആസ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അതിൻ്റെ വാല്യൂ ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും തട്ട് ഇസ് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഇലവൻ ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം വട്ട് ഹാപ്പൻസ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്സ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ട്രിപ്പിൾഡ് വൈ ദിയർ മാസസ് റിമൈൻ കോൺസ്റ്റൻറ്റ് രണ്ട് ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് ട്രിപ്പിൾ ആവാണ് മൂന്ന് മടങ്ങാവാണ് പക്ഷേ അതിൻ്റെ മാസുകൾക്ക് മാറ്റം വരുന്നില്ല അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് രീതിയിൽ മോഡിഫൈ ചെയ്യും എന്നാണ് ചോദ്യം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറാണ് ഇവിടെ മാസുകൾ മാറ്റപ്പെടുന്നില്ല എങ്കിൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെ മാത്രമാണ് അതായത് എഫ് പ്രപ്പോർഷണൽ വൺ ബൈ ആർ സ്ക്വയർ ഇവിടെ ഡിസ്റ്റൻസ് മൂന്ന് മടങ്ങായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് പ്രപ്പോർഷണൽ വൺ ബൈ ത്രീ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈസ് എഫ് ഡാഷ് പ്രൊപ്പോർഷണൽ വൺ ബൈ നയൻ ആർ സ്ക്വയർ നോക്കൂ ഈ ഫോഴ്സ് ഏത് രീതിയിലാണ് മാറിയത് ഡിസ്റ്റൻസ് മൂന്ന് മടങ്ങായിട്ട് മാറിയപ്പോൾ ഫോഴ്സ് വൺ ബൈ നയൻ ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം ഇതിൽ ദ ഫോഴ്സ് ഇൻക്രീസ്ഡ് എന്ന് പറയുന്നുണ്ട് ഫോഴ്സ് ഡിക്രീസ്ഡ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് വൺ ബൈ നയൻ ആയിട്ട് മാറുന്നു എന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു ഇനി എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് വൺ ബൈ നയൻ സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി ദ ഫോഴ്സ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് നയൻ അടുത്ത ചോദ്യം ടു ബോഡീസ് ഓഫ് മാസസ് ഫോർ കിലോഗ്രാം ആൻഡ് നയൻ കിലോഗ്രാം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ എ വൺ കിലോഗ്രാം മാസ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു മാസസ് ഇഫ് ദ നെറ്റ് ഫോഴ്സ് ഓൺ വൺ കിലോഗ്രാം ഈസ് സീറോ ദെൻ ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഫോർ കിലോഗ്രാം മാസ് ഈസ് ഈ ചോദ്യം രണ്ട് മൂന്ന് വാചകങ്ങളുണ്ടെങ്കിലും വളരെ ലളിതമാണ് രണ്ട് മാസുകൾ ഫോർ കിലോഗ്രാം ആൻഡ് നയൻ കിലോഗ്രാം ആർ സെപ്പറേറ്റ് അഡ്റ്റ് എ ഡിസ്റ്റൻസ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഇനി എന്ത് ചെയ്യുന്നു ഒരു വൺ കിലോഗ്രാം മാസ് ഇതിനിടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ കിലോഗ്രാമിൽ നിന്ന് വൺ കിലോഗ്രാമിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് കാണേണ്ടത് അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട് നമുക്ക് ഫോർ കിലോഗ്രാമിൽ നിന്ന് വൺ കിലോഗ്രാമിലേക്കുള്ള ദൂരം എക്സ് ആയിട്ട് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ വൺ കിലോഗ്രാമിൽ നിന്ന് നയൻ കിലോഗ്രാമിലേക്കുള്ള ദൂരം എന്തായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് സിക്സ്റ്റി ആണെങ്കിൽ അവിടെ സിക്സ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ കിലോഗ്രാം ആൻഡ് നയൻ കിലോഗ്രാം ഇതിൻ്റെ ചോദ്യത്തിൽ പറയുന്നത് ഈ മാസ് അതായത് വൺ കിലോഗ്രാം ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആണെന്നാണ് എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് സീറോ ആവുന്നത് നെറ്റ് ഫോഴ്സ് സീറോ ആവാൻ കാരണം ഫോർ കിലോഗ്രാം മാസ് ഈ വൺ കിലോഗ്രാം മാസിനെ അട്രാക്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് കൊണ്ട് വൺ കിലോഗ്രാം മാസിനെ നയൻ കിലോഗ്രാം മാസും അട്രാക്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ദ ഫോഴ്സ് ഓൺ വൺ കിലോഗ്രാം ഈസ് സീറോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് അതായത് ഫോർ കിലോഗ്രാമും വൺ കിലോഗ്രാമും തമ്മിലുള്ള ഫോഴ്സ് ക്യാപിറ്റൽ ജി ഇൻറ്റു ഫോർ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വൺ കിലോഗ്രാമും നയൻ കിലോഗ്രാമും തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ജി ഇൻറ്റു വൺ ഇൻറ്റു നയൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജി രണ്ട് സൈഡിലുണ്ട് ക്യാൻസൽ ചെയ്യാം ഫോർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നയൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും രണ്ട് സൈഡിലും പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ് ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി മൈനസ് എക്സ് എന്നാണ് നമുക്കിതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി മൈനസ് ടു എക്സ് എന്ന് കിട്ടും മൈനസ് ടു എക്സിനെ ഈ സൈഡിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എക്സ് പ്ലസ് ടു എക്സ് ദറ്റ് ഇസ് ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി എക്സ് ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ദറ്റ് ഇസ് ഈക്വൾ ടു ട്വൻറ്റി ഫോർ അതായത് ഫോർ കിലോഗ്രാമിൽ നിന്ന് വൺ കിലോഗ്രാം മാസിലേക്കുള്ള ദൂരം ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് ഓപ്ഷൻസ് നോക്കൂ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഇല്ലേ ഉണ്ട് ഈ ദ കറക്റ്റ് ആൻസർ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സിലറേഷൻ നമുക്കറിയാം ഗ്രാവിറ്റി മൂലമുള്ള ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഇത് എർത്തിൻ്റെ സർഫസിൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഹൈക്കിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് അതുപോലെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റി എന്നാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ആദ്യം അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് സ്മോൾ എറ്റർ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ വേർ ക്യാപിറ്റൽ എം ഇസ് ദസ് ഓഫ് ദി എർത്ത് ആൻഡ് ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയോസ് ഓഫ് എർത്ത് എർത്തിൻ്റെ സർഫസിൽ ഇതെല്ലാ ഭാഗത്തും ഒരേ വാല്യൂ അല്ല ഉള്ളത് നമുക്കറിയാം പോൾസിൽ ഇതിൻ്റെ വാല്യൂ കൂടുതലാണ് അതേപോലെ ഇക്വേറ്ററിൽ അതിൻ്റെ വാല്യൂ കുറച്ച് കുറവാണ് അതിൻ്റെ ആവറേജ് വാല്യൂ ദി ആവറേജ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതുപോലെ ഇനി അർത്ഥത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഹൈറ്റിലേക്ക് പോകുന്നു ഒരു എച്ച് ഹൈറ്റിലേക്ക് അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡു ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ ഇതുപോലെ മോഡിഫൈ ചെയ്യപ്പെടും ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവാഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അവിടെ എച്ച് ആണ് സർഫസിൽ നിന്ന് ആ മാസിലേക്കുള്ള ഹൈറ്റ് ഇതിനെ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം അതായത് ഈ എച്ച് എന്നുള്ളത് സർഫസിൽ നിന്ന് ഈ മാസിലേക്കുള്ള ദൂരം എർത്തിൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ നമുക്കതിനെ ജി എച്ച് സീക്വൾ ടു ജി ഇൻ വൺ മൈനസ് ടു എച്ച് ഡിവൈഡഡ് ബൈ ആർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം അപ്പോൾ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി എബോ ദി സർഫസ് ഓഫ് എർത്ത് രണ്ട് തരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ മാസിലേക്കുള്ള ദൂരം എർത്തിൻ്റെ റേഡിയസിന് കമ്പയറബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ പറയാവൂ ജി എച്ച് എസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാൽ ഈ മാസിലേക്കുള്ള ദൂരം എർത്തിൻ്റെ റേഡിയസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവാണെങ്കിൽ ജി എച്ച് ഇസ് ഈക്വൾ ടു വൺ മൈനസ് ടു എച്ച് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയാം ഇനി അടുത്തത് മൂന്നാമത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്ത് ഡി ബിലോ ദ സർഫസ് ഓഫ് എർത്ത് ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻ ടു വൺ മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ എന്നാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം അസ്യൂമിംഗ് ദ എർത്ത് ടു ബി എ സ്പിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി വാട്ട് ഇസ് ദ വാല്യു ഓഫ് ജി ഇൻ എ മൈൻ ഹൺഡ്രഡ് കിലോമീറ്റർ ബിലോ ദ എർത്ത് സർഫസ് ഇൻ ബ്രാക്കറ്റ് ഗിവൺ ആർ സീക്വൽ ടു സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ചോദ്യം ക്ലിയർ ആണല്ലോ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൺഡ്രഡ് കിലോമീറ്റർ താഴെയുള്ള ഒരു ഘനിയിൽ ആക്സലറേഷൻ ഡ്യൂഡ് ഗ്രാവിറ്റി എന്തായിരിക്കും ആക്സലറേഷൻ ഡ്യൂഡ് ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്ത് ഐക്യേഷൻ നമുക്കറിയാം ജി ഡിസ് ഈക്വൾ ടു ജി ഇൻ ടു വൺ മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ ഇവിടെ വാല്യൂസ് അറിയാം ഡി എന്താണെന്ന് അറിയാം ആർ എന്താണെന്ന് അറിയാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ജി ഡി എസ് ഇക്വൾ ടു നയൻ പോയിൻ്റ് എയ്റ്റിൻ ടു വൺ മൈനസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതിനെ സോൾവ് ചെയ്യുമ്പോൾ ജി ഡി എസ് ഇക്വൾ ടു നയൻ പോയിൻ്റ് എയിറ്റിൻ ടു വൺ മൈനസ് വൺ ബൈ സിക്സ്റ്റി ഫോർ എന്നാണ് കിട്ടുന്നത് നോക്കൂ ഇതിൽ ഈ നയൻ പോയിൻ്റ് എയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ സിക്സ്റ്റി ഫോർ ഒക്കെ കാണൽ നമ്മുടെ ഈ എൻട്രൻസ് പരീക്ഷയെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്രയും സമയം നമുക്ക് ഉണ്ടാകണമെന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ നമുക്കിതിൻ്റെ ഓപ്ഷൻ കൂടി ഒന്ന് പരിഗണിച്ച് പോകുന്നത് നന്നായിരിക്കും ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരത്തിൽ അതിൻ്റെ ബ്രാക്കറ്റിലുള്ള വൺ മൈനസ് വൺ ബൈ സിക്സ്റ്റി ഫോർ വൺ ബൈ സിക്സ്റ്റി ഫോറിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ ഒരുപാട് ചെറുതായിരിക്കും ഏകദേശം സീറോ പോയിൻ്റ് സീറോ വൺ ഫൈവ് ഒക്കെ ആയിരിക്കും വൺ മൈനസ് ദാറ്റ് ക്വാണ്ടിറ്റി അത് ഏറെക്കുറെ സീറോ പോയിൻ്റ് നയൻ എയ്റ്റ് ഫൈവ് സംതിങ് ആയിരിക്കും ഇതിനെ നയൻ പോയിൻ്റ് എയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിയർലി നയൻ പോയിൻ്റ് എയ്റ്റ് ആൻഡ് സ്ലൈറ്റ്ലി ലെസ് ദാൻ നയൻ പോയിൻ്റ് എയ്റ്റ് ആയിരിക്കും അതായത് നയൻ പോയിൻ്റ് എയ്റ്റിനേക്കാൾ കുറച്ച് കുറവായിരിക്കും അതിന് ഉത്തരം കിട്ടുക ഇത് നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കൂ ഇതിൽ വരുന്ന മൂന്ന് ഓപ്ഷൻസ് അതായത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഇത് മൂന്നും നയൻ പോയിൻറ്റ് എയ്റ്റിനേക്കാൾ ഒരുപാട് കുറവാണ് അപ്പോൾ ആ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതുപോലെ അവസാനത്തെ ഓപ്ഷൻ നയൻ പോയിൻ്റ് എയ്റ്റ് തന്നെയാണ് അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം പിന്നെ വരുന്ന ഒരേ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ എ നയൻ പോയിൻറ് സിക്സ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ദറ്റ് ഇസ് എ ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ ബോഡി വെയ്സ് സെവൻറ്റി ടു ന്യൂട്ടൺ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് വട്ട് ഇസ് ദ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു ദ എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സർഫസ് ഒരു വസ്തുവിൻ്റെ വെയിറ്റ് വെയിറ്റ് നമുക്കറിയാം വെയിറ്റ് ഈസ് എ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെയ്റ്റ് സെവൻ്റി ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ സർഫസിലിരിക്കുമ്പോഴാണ് അതിൻ്റെ വെയ്റ്റ് സെവൻറ്റി ടു ആവുന്നത് എന്നാൽ ഈ വസ്തുവിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ആർബൈ ടു ഡിസ്റ്റൻസ് അതായത് എറത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി ദൂരം മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ അതിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ അവിടുത്തെ വെയ്റ്റിനെ നമുക്ക് ഡബ്ല്യു എച്ച് സീക്വൽ ടു എം ജി എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഇവിടെ ജി എച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ ആയി ജി എച്ച് എന്താണ് നമുക്കറിയാം എച്ച് ഹൈറ്റ് ആ എച്ച് എന്നുള്ളത് എറത്തിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് ദറ്റ് ഈസ് കമ്പയറബിൾ ടു ദ റേഡിയസ് ഓഫ് എർത്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻ എന്താണ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻ എന്താണ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇതിൽ നമുക്ക് എച്ചിന് ആർ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്ത് വരും ജി എച്ച് എസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ അതിന് സോൾവ് ചെയ്യുമ്പോൾ ജി എം ഡിവൈഡഡ് ബൈ ത്രീ ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും വീണ്ടും അതിനെ ഇങ്ങനെ എഴുതാം ജി എച്ച് എസ് ഈക്വൽ ടു ഫോർ ബൈ നയൻ ജി എം ബൈ ആർ സ്ക്വയർ നമുക്കറിയാം ജി എം ബൈ ആർ സ്ക്വയർ എന്താണ് ജി എം ബൈ ആർ സ്ക്വയർ ജി ആണ് ആക്സലറേഷൻ ഡു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ജി എച്ച് എസ് ഈക്വൾ ടു ഫോർ ബൈ നയൻ ജി എന്നതിനെ മാറ്റി എഴുതാം ഇനി നമുക്ക് വെയ്റ്റ് കണ്ടുനോക്കാം അറ്റ് എ ഹൈറ്റ് എച്ച് എസ് ഈക്വൽ ടു ആർ ബൈ ടു വെയ്റ്റ് ഇസ് ഈക്വൽ ടു എം ജി എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻ ഫോർ ബൈ നയൻ ജി എമ്മിന് നമുക്ക് അപ്പുറത്ത് എഴുതാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ ബൈ നയൻ എം ജി എം ജി എന്താന്ന് നമുക്കറിയാം നേരത്തെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സെവൻറ്റി ടു ആണ് അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എച്ച് ഇസ് ഈക്വൾ ടു ഫോർ ബൈ നയൻ ഇൻ സെവൻറ്റി ടു ഇത് എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും സെവൻറ്റി ടു നയൻ എത്ര തവണയാണ് എട്ട് തവണയാണുള്ളത് അങ്ങനെ ആവുമ്പോൾ ഫോർ ഇൻറ്റു എയ്റ്റ് ദറ്റ് ഇസ് ഈക്വൾ ടു തേർട്ടി ടു സോ തേർട്ടി ടു ന്യൂട്ടൺ ഈസ് ദ ആൻസർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് മാക്സിമം അറ്റ് ഇൻ ബ്രാക്കറ്റ് ആർ ഇസ് എ റേഡിയസ് ഓഫ് എർത്ത് ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ് ആക്സിലറേഷൻ ഡ്യൂ ട് ഗ്രാവിറ്റി എവിടെയാണ് മാക്സിമം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ആക്സിലറേഷൻ ഡ്യൂ ട് ഗ്രാവിറ്റിയുടെ മൂന്ന് വാല്യൂസ് നമുക്കറിയാവുന്നതാണ് ഒന്ന് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ജി ഇസ് ഈക്വൽ ടു നയൻ പോയിൻ്റ് എയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ രണ്ട് അറ്റ് എ ഹൈറ്റ് എച്ച് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു വൺ മൈനസ് ടു എച്ച് ബൈ ആർ അതുപോലെ അറ്റേ ഡെപ്ത് ഡി ജി ഡിസ് ഈക്വൾ ടു ജി ഇൻ ടു വൺ മൈനസ് ഡി ഡിവാഡ് ബൈ ആർ നമുക്ക് ഈ മൂന്ന് എക്സ്പ്രഷൻസും നോക്കുമ്പോൾ സർഫസിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് ഹൈറ്റിലേക്ക് പോകുമ്പോഴും ഡെപ്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ വാല്യൂ ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റിയുടെ വാല്യൂ ജി യേക്കാൾ കുറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റിയുടെ വാല്യൂ മാക്സിമം എവിടെയായിരിക്കും മാക്സിമം വാല്യു വിൽ ബി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഇഫ് ടു പ്ലാനറ്റ്സ് ഓഫ് റേഡിയ ആർ വൺ ആൻഡ് ആർ ടു ഹവ് ഡെൻസിറ്റീസ് ഡി വൺ ആൻഡ് ഡി ടു ദെൻ ദ റേഷ്യോ ഓഫ് ദയർ റെസ്പെക്റ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ചോദ്യതാണ് രണ്ട് പ്ലാനറ്റ്സ് അവയുടെ റേഡിയസുകൾ ആർ വണ്ണും ആർ ടൂമാണ് അതുപോലെ അവയുടെ ഡെൻസിറ്റീസ് ഡി വണ്ണും ഡി ടുവും ആണ് കാണേണ്ടത് എന്താ ഇവയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ എന്താണെന്നാണ് ആക്സലറേഷൻ ഡ്യൂ ട് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാം ജി എസ് ഈക്വൽ ടു ജി എം വൈ ആർ സ്ക്വയർ ആണ് ഒന്നാമത്തെ പ്ലാനറ്റിനെ സംബന്ധിച്ച് ഇവിടെ ചോദ്യത്തിൽ റേഡിയസും ഡെൻസിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മാസ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസിനെ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം മാസ് എന്ന് പറഞ്ഞാൽ വോളിയം വോള്യൂമിൻ്റെ ആണല്ലോ ഇവിടെ ഈ പ്ലാനറ്റ്സിനൊക്കെ പെർഫെക്റ്റ് സ്വിയേഴ്സായിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്ന് എഴുതാം സോ എം ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡി ദേസ് എ മാസ് അങ്ങനെ ആകുമ്പോൾ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ജി ഇസ് ഈക്വൽ ടു ജി ഇൻ ടു എമ്മിന് വരെ നമുക്ക് എന്ത് എഴുതാം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡി ഡിവാഡ് ബൈ ആർ സ്ക്വയർ മോഡിഫൈ ചെയ്യുമ്പോൾ ഫോർ ബൈ ത്രീ പൈ ജി ആർ ഇൻ ഡി എന്ന് കിട്ടും മോഡിഫൈ ചെയ്യുമ്പോൾ ഫോർ ബൈ ത്രീ പൈ ജി ആർ ഡി എന്ന് കിട്ടും ഇനി ഒന്നാമത്തെ പ്ലാനറ്റിൻ്റെ കേസിൽ നമുക്കിവിടെ ആർ വണ്ണും ഡി വണ്ണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം ജി വൺ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി ആർ വൺ ഡി വൺ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലാനറ്റിൻ്റെ ആക്സലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി ജി ടു ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി ആർ ടു ഡി ടു ഇനിടെ റേഷ്യോ കണ്ടാൽ മതി അപ്പോൾ ജി വൺ ഡിവൈഡ് ബൈ ജി ടു is equal to 4 ജി ആർ വൺ ഡി വൺ ഡിവൈഡ് ബൈ ഫോർ ബൈ ത്രീ പൈ ജി ആർ ടു ഡി ടു അവിടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യും നമുക്ക് കിട്ടുന്നത് ആർ വൺ ഡി വൺ ഡിവൈഡ് ബൈ ആർ ടു ഡി ടു എന്നാണ് ഓപ്ഷൻസ് നോക്കാം ആർ വൺ ഡി വൺ ഡിവൈഡ് ബൈ ആർ ടു ഡി ടു എന്ന തരത്തിലില്ലെങ്കിലും അതിന് ഈക്വൽ എൻ്റെ ആയിട്ടുള്ള ആർ വൺ ഡി വൺ ഇസ് ടു ആർ എന്ന ഓപ്ഷൻ ഇതിലുണ്ട് ഓപ്ഷൻ എ സോ ഓപ്ഷൻ എ ഇസ് സ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഫൈൻ ദ വാല്യൂ ഓഫ് ജി എ പ്ലാനറ്റ് ഹൂസ് സൈസ് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ എർത്ത് ബട്ട് ദി ഡെൻസിറ്റി ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ എർത്ത് ദ വാല്യൂ ഓഫ് ജി ഓൺ എർത്ത് ഈസ് നയൻ പോയിൻ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒരു പ്ലാനറ്റ് എർത്തിൻ്റെ അതേ സൈസാണുള്ളത് പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി എർത്തിൻ്റെതിനേക്കാൾ ഇരട്ടിയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നാണ് ചോദ്യം നമുക്ക് എക്സലറേഷൻ ഡ്യൂട്ടി ഡാവിറ്റി നമുക്കറിയാം ജി സി ഈക്വൽ ടു ജി എം ഡിവാഡ് ബൈ ആർ സ്ക്വയർ ഇവിടെ സൈസ് മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ജി പ്രൊപ്പോഷണൽ എം എന്ന് എഴുതാം ആദ്യത്തെ പ്ലാനറ്റിനെ സംബന്ധിച്ച് ജി പി പ്രപ്പോഷണൽ എം പി എന്നും എർത്തിനെ സംബന്ധിച്ച് ജി ഇ പ്രപ്പോർഷണൽ എം ഇ എന്നും എഴുതാം നമുക്കിതിൻ്റെ റേഷ്യോ കണ്ടു നോക്കാം ജി പി ഡിവൈഡ് ബൈ ജി ഇ ജി പി ഡിവാഡ് ബൈ ജി ഇ ഈക്വൽ ടു എം പി ഡിവൈഡ് ബൈ എംഇ എന്ന് കിട്ടും ഇനി മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളൂമിൻ്റെ ഡെൻസിറ്റിയാണ് ദീസ് എം പി ഈസ് സിക്വൾ ടു വി ഇൻ ടു റോ പി എം ഇ സിക്വൾ ടു വി ഇൻ ടു റോ ഇ അവിടെ സൈസില് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വി കോമൺ ആയിട്ട് കൊടുത്തത് ഇനി നമുക്ക് ഈ മാസുകളുടെ റേഷ്യോ കണ്ടു നോക്കാം എം പി ഡിവൈഡ് ബൈ എം ഈസ് സിക്വൾ ടു റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ക്യാൻസൽഡ് റോ പി ഇ സിക്വൾ ടു റോ ഇ നോക്കൂ ചോദ്യത്തിൽ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എർത്തിൻ്റെ ഡെൻസിറ്റിയുടെ ഡബിൾ ആണ് ആ പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റി അതായത് റോ പി ഡിവൈഡർ ബൈ റോ ഈസ് ഈക്വൽ ടു ടു ഇനി നമുക്ക് ജി പി ബൈ ജി ഇ എന്താന്ന് എഴുതാം ജി പി ബൈ ജി ഇ എം പി ഇ ബൈ എം ഇ ആണ് എം പി ഇ ഡിവൈഡർ ബൈ എം ഇ നമുക്കിവിടെ ടു എന്ന് കിട്ടിയിട്ടുണ്ട് സോ ജി പി ഡിവൈഡർ ബൈ ജി ഇസ് ഈക്വൽ ടു ടു നമുക്ക് കാണേണ്ടത് എന്താ ജി പി ആണ് സോ ജി പി ഈസ് ഈക്വൽ ടു ടു ഇൻ ജി ഇ ജി ഇയുടെ വാല്യൂ നമുക്കറിയാം നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് സോ ടു ഇൻറ്റു നയൻ പോയിൻറ്റ് എയിറ്റ് ഇസ് ഈക്വൽ ടു നയൻറ്റീൻ പോയിൻ്റ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓപ്ഷനിൽ നമുക്ക് അതേ വാല്യൂ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി ബി ഈസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് വൺ ഫോർത്ത് ദാറ്റ് ഓഫ് ദ എർത്ത് ആൻഡ് ദ ഡയമീറ്റർ ഈസ് ഫോർ ടൈംസ് ദാറ്റ് ഓഫ് ദ എർത്ത് ദ ആക്സലറേഷൻ ഡു ഡി ഗ്രാവിറ്റി അറ്റ് ദ പ്ലാനറ്റ്സ് ഈസ് പ്ലാനറ്റിൻ്റെ മാസ് എർത്തിൻ്റെ മാസിൻ്റെ നാലിലൊന്നാണ് അതുപോലെ പ്ലാനറ്റിൻ്റെ ഡയമീറ്റർ എർത്തിൻ്റെ നാല് മടങ്ങാണ് ഡയമീറ്റർ നാലും മടങ്ങാവുമ്പോൾ സ്വാഭാവികമായിട്ടും റേഡിയസും നാലും മടങ്ങായിരിക്കും നമുക്ക് ആക്സലറേഷൻ ഡുഡ് ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ ജി എം ബൈ ആർ സ്ക്വയർ ആണ് പ്ലാനറ്റിനെ സംബന്ധിച്ച് അത് ഇങ്ങനെ എഴുതാം ജി ഇൻറ്റു എം പി ഡിവൈഡ് ബൈ ആർ പി സ്ക്വയർ എം പി എന്താണ് ആർ പി എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം അപ്പോൾ എം പിക്ക് പകരം വൺ ബൈ ഫോർ എം എന്നും ആർ പിക്ക് പകരം ഫോർ ആർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ജി ഇൻറ്റു എം ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ സ്ക്വയർ ആർ സ്ക്വയർ അത് നമുക്ക് ഇങ്ങനെ എഴുതാം ജി പി സി ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ ആർ സ്ക്വയർ ഇവിടെ ജി എം ബൈ ആർ സ്ക്വയർ എന്താണ് ജി എം ബൈ ആർ സ്ക്വയർ എർത്തിൻ്റെ ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയാണ് നമുക്കതിനെ ജി സ്മോൾ ലെറ്റർ ജി എന്ന് കൊടുക്കാം സോ ജി പി എസ് ഇക്വൽ ടു വൺ ബൈ സിക്സ്റ്റി ഫോർ ടൈംസ് ദ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് ഓപ്ഷൻസ് എന്താണ് വൺ ബൈ സിക്സ്റ്റി ഫോർ ജി എന്ന് ഓപ്ഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഓപ്ഷൻ സി ജി ഇ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ ദാറ്റ് ഇസ് ദ കറക്ട് ഓപ്ഷൻ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി രണ്ട് മാസുകൾ എം വൺ ആൻഡ് എം ടു ഒരു ആറ് സെപ്പറേഷനിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആറ് ആയിരിക്കും ഇനി ഇതിലൊരു മാസ് എർത്താണെങ്കിൽ എർത്തിൻ്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ എം എന്നെഴുതാം എർത്തിൻ്റെ സർഫസിലാണ് ഈ എം മാസ് ഇരിക്കുന്നതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നാവും ഇവർ ക്യാപിറ്റൽ ആർ ദ റേഡിയസ് ഓഫ് എർത്ത് അതുപോലെ ഈ എം മാസ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ യു യൂസ് ഈക്വൽ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ഇഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ്യം ഈസ് ടേക്കൺ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഇൻ ബ്രാക്കറ്റ് റേഡിയസ് ആർ ടു എ ഹൈറ്റ് ടു ആർ ദെൻ ദ വർക്ക് ഡൺ ഈസ് അതായത് ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ടു ആർ ഹൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ എന്ത് വർക്കാണ് ചെയ്യേണ്ടത് നോക്കൂ എർത്തിൻ്റെ സർഫസിലാണ് ഈ മാസെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും യു സി ഈക്വൾ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇനി ഈ മാസിനെ ടു ആർ ഹൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ യു എച്ച് എസ് ഈക്വൾ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ എച്ച് ഇവിടെ ഹൈറ്റ് എന്താണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ദെൻ യു എച്ച് വിൽ ബി മോഡിഫൈഡ് ആസ് മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് ടു ആർ ആർ പ്ലസ് ടു ആറിന് ത്രീ ആർ എന്ന് എഴുതാം ഇനി നമുക്ക് വർക്ക് ഡൺ കാണണം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ വർക്ക് ഡൺ ഈസ് ദ ചെയ്ഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതായത് യു എച്ച് മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ത്രീ ആർ മൈനസ് മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ നമുക്കിതിൽ കോമൺ ആയിട്ടുള്ള ജി എം എം ഡിവൈഡഡ് ബൈ ആർ പുറത്തെഴുതാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡബ്ല്യു സി ഈക്വൾ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ഇൻ ടു വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീയാണ് സോ ഡബ്ല്യു സി ഈക്വൾ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടു ബൈ ത്രീ പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ആൻസർ കാണുന്നില്ല ജി എം എം ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അതൊന്നും കാണുന്നില്ല പകരം ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ടേംസിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ആൻസറിനെ മാറ്റി എഴുതാം ആക്സലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി എന്താണ് ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് സോ ജി എം ഡിവൈഡ് ബൈ ആറ് എന്തായിരിക്കും അതെ ജി എം ഡിവൈഡ് ബൈ ആർ സീക്വൾ ടു ജി ആർ അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജി എം ഡിവൈഡ് ബൈ ആറിന് പകരം ജി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡബ്ല്യു സിക്വൾ ടു എം ജി ആർ ഇൻറ്റു ടു ബൈ ത്രീ എന്ന് കിട്ടും ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ട് എം ജി ആർ ഇൻറ്റു ടു ബൈ ത്രീ അതായത് ടു ബൈ ത്രീ ഇൻ എം ജി ആർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം ദ റേഷ്യോ ഓഫ് ദ റേഡിയ ഓഫ് എർത്ത് ടു അനദർ പ്ലാനറ്റ് ഈസ് ടു ബൈ ത്രീ ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ മീൻ ഡെൻസിറ്റീസ് ഈസ് ഫോർ ബൈ ഫൈവ് ഇഫ് ആൻ ആസ്ട്രോണറ്റ് ക്യാൻ ജംപ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ഓൺ ദ എർത്ത് വിത്ത് ദ സെയിം എഫേർട്ട് ദ മാക്സിമം ഹൈറ്റ് ഹി ക്യാൻ ജംപ് ഓൺ ദ അതർ പ്ലാനറ്റീസ് ചോദ്യം എർത്തും മറ്റൊരു പ്ലാനറ്റും അവയുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ടു ബൈ ത്രീ ആണ് അതേപോലെ അവയുടെ മീൻ ഡെൻസിറ്റീസ് തമ്മിലുള്ള റേഷ്യോ ഫോർ ബൈ ഫൈവും ആണ് എർത്തിൻ്റെ സർഫസിൽ ഒരു ആസ്ട്രോണോട്ടിന് ജമ്പ് ചെയ്യാൻ കഴിയുന്ന ദൂരം ഹൈറ്റ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണെങ്കിൽ ഇതേ എനർജി കൊണ്ട് ആ പ്ലാനറ്റിൽ ഇദ്ദേഹത്തിന് എത്ര ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം നോക്കൂ ലെറ്റ് ഇ ബി വി കോമൺ എനർജി ഗിവൺ ടു ദ ആസ്ട്രോണോട്ട് അവിടെ എച്ച് ഹൈറ്റിൽ ഈ എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് മാറും സോ വി ക്യാൻ റൈറ്റ് എം ജി ഇ എച്ച് ഇസ് ഈക്വൽ ടു എം ജി പി എച്ച് പി ജി ഇ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ജി പി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് അപ്പോൾ നമുക്ക് എച്ച് പി ആണ് കാണേണ്ടത് ആ പ്ലാനറ്റിലെ ഹൈറ്റാണ് കാണേണ്ടത് അപ്പോൾ എച്ച് പി ഇസ് ഈക്വൽ ടു ജി ഇ എച്ച് ഇ ഡിവൈഡ് ബൈ ജി പി ഇവിടെ ആർ ഇ ബൈ ആർ പി അറിയാം റോ ഇ ഡിവൈഡർ ബൈ റോ പി നമുക്കറിയാം പക്ഷെ ജി ഇ ഡിവൈഡഡ് ബൈ ജി പി ആണ് നമുക്കറിയേണ്ടത് ജിയെ ആറിൻ്റെയും റോയുടെയും ടെംസിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും ജി എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ് മാസില് നമുക്ക് എന്ത് എഴുതാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം അങ്ങനെയാകുമ്പോൾ ജി എസ് ഈക്വൾ ടു ജി ബൈ ആർ സ്ക്വയർ ഇൻറ്റു വി റോ എന്ന് എഴുതാം വോളിയത്തെ നമുക്ക് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അങ്ങനെയാകുമ്പോൾ ഇക്വേഷനിങ്ങനെ മാറ്റാം ജി സി ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി ആർ ഇൻ ഡെൻസിറ്റി റോ എർത്തിനെ സംബന്ധിച്ച് ജി ഇ സി ഈക്വൾ ടു ഫോർ ബൈ ത്രീ പൈ ജി ആർ ഇ റോ ഇ അതേപോലെ പ്ലാനറ്റിനെ സംബന്ധിച്ച് ജി പി സി ഇക്വൾ ടു ഫോർ ബൈ ത്രീ പൈ ജി പി ആർ പി നമുക്കിതിൻ്റെ റേഷ്യോ കണ്ടു നോക്കാം ജി ഇ ഡിവൈഡഡ് ബൈ ജി പി അവിടെ കോമൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ക്യാൻസൽ ചെയ്തു പോകും നമുക്ക് കിട്ടുന്നത് ജി ഇ ഡിവൈഡഡ് ബൈ ജി പി സി ഇക്വൽ ടു ആർ ഇ റോ ഇ ഡിവൈഡ് ബൈ ആർ പി റോ പി എന്നാണ് ഇത് നമുക്കറിയാം ആർ ഇ ഡിവൈഡഡ് ബൈ ആർ പി എന്താണെന്നറിയാം അതേപോലെ റോ ഇ ഡിവൈഡ് ബൈ റോ പി എന്താണെന്നറിയാം അങ്ങനെ ആകുമ്പോൾ എച്ച് പി എ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം ജി ഇ ഡിവൈഡഡ് ബൈ ജി പിക്ക് പകരം ആർ ഇ റോ ഇ ഡിവൈഡഡ് ബൈ ആർ പി റോ ഇ ഇൻറ്റു എച്ച് ഇ എന്ന് എഴുതാം ഇവിടെ നമുക്കറിയാവുന്ന വാല്യൂസാണ് ആർ ഇ ഡിവൈഡ് ബൈ ആർ പി അതേപോലെ റോ ഇ ഡിവൈഡ് ബൈ റോ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ച് പി ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ ഇൻറ്റു ഫോർ ബൈ ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് എന്ത് കിട്ടും സീറോ പോയിൻറ്റ് എയ്റ്റ് ദാറ്റ് ഈസ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ എർത്തിൽ ജമ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് നേരത്തെ പറഞ്ഞ സവിശേഷതകളുള്ള പ്ലാന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജമ്പ് ചെയ്യാൻ കഴിയുന്ന ദൂരം പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആണ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി അടുത്ത ടോപ്പിക്ക് എസ്കേപ്പ് സ്പീഡാണ് എർത്തിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പെർമനൻ്റായിട്ട് എസ്കേപ്പ് ചെയ്യാൻ ഏത് സ്പീഡിൽ ആ വസ്തുവിനെ എറിയണം ആ സ്പീഡിനെയാണ് എർത്തിൻ്റെ എസ്കേപ്പ് സ്പീഡെന്ന് പറയുക ദ മിനിമം സ്പീഡ് വിത്ത് വിച്ച് ആൻ ഒബ്ജക്റ്റ് മേ ബി പ്രൊജക്റ്റഡ് സച്ച് ദാറ്റ് ഇറ്റ് എസ്കേപ്പ്സ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് പെർമനൻ്റ്ലി അതിൻ്റെ എക്സ്പ്രഷൻ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ജി എം ഡിവൈഡ് ബൈ ആർ എന്നാണ് അത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ടു ജി ആർ എർത്തിൽ ഇതിൻ്റെ വാല്യൂ ഇലവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചോദ്യം ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഇൻ റാക്കറ്റ് റേഡിയസ് ആർ ഈസ് ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ് ഉത്തരം അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും റൂട്ട് ടു ജി ആർ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് ടു ഇൻറ്റു ഇലവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ എൻ്റെ എസ്കേപ്സ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്തീസ് ഒരു വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ടു ഇൻറ്റു ഇലവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് അതിൻ്റെ എസ്കേപ്പ് സ്പീഡാണ് അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കൊടുത്ത ഇനീഷ്യൽ എനർജി ഇ ഐ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് കെ ഇ എന്ന് എഴുതാം അതായത് ഇ ഐ ഇസ് ഈക്വൽ ടു എസ്കേപ്പ് ചെയ്യാനുള്ള കനറ്റിക് എനർജി പ്ലസ് പിന്നീട് അതിന് ലഭ്യമാകുന്ന കനറ്റിക് എനർജി അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ മാറ്റാം കെ ഇസ് ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ ഇ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൾ ടു ഹാഫ് എം വി ഐ സ്ക്വയർ മൈനസ് ഹാഫ് എം വി ഇ സ്ക്വയർ എന്ന് എഴുതാം ഹാഫ് എം എല്ലാ ടേംസിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഐ സ്ക്വയർ മൈനസ് വി ഇ സ്ക്വയർ എന്നാണ് സോ വി ഇസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി ഐ സ്ക്വയർ മൈനസ് വി ഇ സ്ക്വയർ എന്ന് കിട്ടും സബ്സിറ്റ്യൂട്ട് ചെയ്യാം നമുക്കറിയാം ഇതിൻ്റെ വാല്യൂസ് ഒക്കെ വി ഐ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ ഒപ്പർ സെക്കൻഡാണ് അതേപോലെ വി ഇ എന്ന് പറഞ്ഞാൽ ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഇതിൽ ഇലവൻ പോയിൻറ്റ് ടു ഹോൾ സ്ക്വയർ അതിനെ സ്ക്വയർ റൂട്ട് നിന്ന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഇലവൻ പോയിൻറ്റ് ടു ഇൻറ്റു റൂട്ട് ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് വരും അതായത് ഫോർ മൈനസ് വൺ റൂട്ട് ത്രീ എന്ന് വരും വി എസ് ഇക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു ഇലവൻ പോയിൻ്റ് ടു ഓപ്ഷൻസ് നോക്കൂ റൂട്ട് ത്രീ ഇൻറ്റു ഇലവൻ പോയിൻ്റ് ടു ആണ് ഓപ്ഷൻ എ സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ എസ്കേപ്പ് ഒലോസിറ്റി ഫ്രം ദ എർത്തീസ് ഇലവൻ പോയിൻ്റ് ടു കിലോമീറ്റർ ഓഫ് എ സെക്കൻഡ് ഇഫ് എ ബോഡി ഈസ് ടു ബി പ്രൊജക്റ്റഡ് ഇൻ എ ഡയറക്ഷൻ മേക്കിംഗ് എൻ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു ദ വെർട്ടിക്കൽ ദെൻ ദ എസ്കേപ്പ് എലോസിറ്റി ഈസ് എസ്കേപ്പ് ഒലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ജി എം ഡിവഡ് ബൈ ആർ ആണ് ഓർ സീക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു ജി ആർ ആണ് ഇതിൽ ആംഗിൾ ഓഫ് പ്രൊജെക്ഷൻ്റെ ക്വാണ്ടിറ്റി ഈക്വേഷനിൽ വരുന്നില്ല അതുകൊണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്തായാലും അത് എസ്കേപ്പ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല സോ ദ ആൻസർ ഈസ് ഇലവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് അടുത്ത ചോദ്യം ഇഫ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് ത്രീ ടൈംസ് ദാറ്റ് ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് ഫോർ ടൈംസ് ദാറ്റ് ഓഫ് ദ എർത്ത് ദെൻ ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഇവൺ മാസ് ഓഫ് ദ എർത്ത് ഈസ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ഫോർ കിലോഗ്രാം എസ്കേപ്പ് എലോസിറ്റി പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് എലോസിറ്റി എർത്തിൻ്റെ എസ്കേപ്പ് എലോസിറ്റിയുടെ മൂന്ന് മടങ്ങാണ് അങ്ങനെയാണെങ്കിൽ അവയുടെ എക്സ്പ്രഷൻസ് നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം റൂട്ട് ടു ജി എം പി ഡിവൈഡഡ് ബൈ ആർ പി ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ടു റൂട്ട് ടു ജി എം ഇ ഡിവൈഡ് ബൈ ആർ ഇ രണ്ട് സൈഡും ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എം പി ഡിവൈഡഡ് ബൈ ആർ പി ഇസ് ഈക്വൽ ടു നയൻ ഇൻ എം ഇ ഡിവൈഡ് ബൈ ആർ ഇ അതുപോലെ ചോദ്യത്തിൽ മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട് ആർ പി പ്ലാനറ്റിൻ്റെ റേഡിയസ് എർത്തിൻ്റെ റേഡിയസിൻ്റെ നാല് മടങ്ങാണ് അപ്പോൾ നമുക്ക് ആർ പിക്ക് പകരം ആ വാല്യൂ കൊടുക്കാം സോ എം പി ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ആർ ഇസ് ഈക്വൾ ടു നയൻ ഇൻറ്റു എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ ആർ ഇ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എം പി ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു ഫോർ ഇൻറ്റു എം ഇ എന്ന് വരും നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് ഇൻറ്റു എം ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ഫോർ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളെ സംബന്ധിച്ച് ആ ഒരു ചുരുങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം ഓപ്ഷൻസിൽ വരുന്ന ടെന്നിൻ്റെ പവർ നമുക്ക് നാല് ഓപ്ഷൻസിലും ടെൻ റേസ് ട്വൻറ്റി ടു ആണ് വരുന്നത് നമുക്ക് കിട്ടിയ ആൻസർ പ്രകാരം ടെൻ റേസ് ട്വൻറ്റി ഫോർ ആണ് വരുന്നത് അത് ടെൻ റേസ്റ്റ് ട്വൻറ്റി ഫോറിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ നമുക്ക് ഈ നാല് ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം പിന്നെ വരുന്ന ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ടു പോയിൻ്റ് വൺ സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു ട്വൻറ്റി സിക്സ് കിലോഗ്രാം ഇറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം എർത്ത് സാറ്റലൈറ്റ്സ് ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റിക്കറങ്ങുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപ്പറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് എർത്തും ഈ സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അങ്ങനെ വരുമ്പോൾ ഈ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിന് ഉണ്ടാകുന്ന ഓർബിറ്റൽ സ്പീഡ് വി ഒ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ എന്ന് വരും അതുപോലെ അതിൻ്റെ ടൈം പീരിയഡ് ഓഫ് റവല്യൂഷൻ ടി ഇസ് ഈക്വൽ ടു ടു പൈ റൂട്ട് ആർ ബൈ ജി എന്നും വരും ഇനി ഇതിൻ്റെ എനർജീസാണ് ഇങ്ങനെ കറങ്ങുന്ന ഈ സാറ്റലൈറ്റിന് ഒരു കൈനറ്റിക് ഉണ്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ എനർജിയും ഉണ്ടായിരിക്കും കൈനറ്റിക് എനർജീസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ റ്റു ഇൻ ആർ പ്ലസ് എച്ച് അവിടെ ആർ പ്ലസ് എച്ച് എന്ന് എഴുതുന്നത് സർഫസിൽ നിന്ന് ഇറത്തീൻ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ് ഈ സാറ്റലൈറ്റ് ഉള്ളത് എന്ന സങ്കല്പത്തിലാണ് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം യു ഇസ് ഈക്വൽ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് അതുപോലെ ടോട്ടൽ എനർജി ടോട്ടൽ എനർജി കാണാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി കെ പ്ലസ് യു തഡ് ഇസ് ഈക്വൽ ടു മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ടു ഇൻ ആർ പ്ലസ് എച്ച് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോകാം എന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്

കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും രണ്ടിനെയും ന്യൂമറിക്കൽ വാല്യൂ സെയിമാണ് പക്ഷേ കെ എസ് ഈക്വൽ ടു മൈനസ് ഇ ആണ് അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ടോട്ടൽ എനർജിയെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും സോ യു എസ് ഈക്വൾ ടു ടു ഇ നമ്മുടെ ചോദ്യം എന്താണ് ഈ സാറ്റലൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ടോട്ടൽ എനർജി അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഉത്തരം യു എസ് ഇക്വൾ ടു ഇ എന്നാണ് അതായത് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഫോർ എ സാറ്റലൈറ്റ് മൂവിങ് ഇൻ എൻ ഓർബിറ്റ് അറൌണ്ട് ദ എർത്ത് ദ റേഷ്യോ ഓഫ് കനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും റേഷ്യോ കനറ്റിക് എനർജി എന്താണെന്ന് നമുക്കറിയാം അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും അറിയാം അതിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ കെ ഡിവൈഡ് ബൈ യു യൂ സിക്വൾ ടു ജി എം എം ഡിവൈഡഡ് ബൈ ടു ആർ ഡിവൈഡ് ബൈ ജി എം എം ഡിവൈഡഡ് ബൈ ആർ അതിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം അവിടെ ജി എം എം ക്യാൻസൽ ചെയ്യാം അതേപോലെ ആറും ക്യാൻസൽ ചെയ്യാം കെ ഡി ബൈ യു സീക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടും അതായത് ദി റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് വൺ ബൈ ടു സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ അടുത്ത ചോദ്യം ദ ടോട്ടൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എൻ എർത്ത് സാറ്റലൈറ്റ് ആർ റെസ്പെക്റ്റീവ്ലി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജി നമ്മൾ വീണ്ടും എഴുതി വെക്കുന്നു ഇവിടെ ചോദ്യം എന്താണ് ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ഏത് രീതിയിലായിരിക്കും ഓപ്ഷൻസ് എന്താ പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആ രീതിയിലാണ് അപ്പോൾ നോക്കൂ കൈനറ്റിക് എനർജി പോസിറ്റീവാണ് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ് ടോട്ടൽ എനർജി നെഗറ്റീവാണ് ചോദ്യം ടോട്ടൽ എനർജി ആദ്യം കൈനറ്റിക് എനർജി പിന്നീട് അപ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവാണ് കൈനറ്റിക് എനർജി പോസിറ്റീവാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉത്തരം എന്താണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സോ ബി ഈസ് ദ കറക്ട് ഓപ്ഷൻ അടുത്ത ചോദ്യം അഡ്വാഡ് ഹൈറ്റ്

എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന മാസിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് നെഗറ്റീവ് ഫൈവ് പോയിൻറ്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു സെവൻ ജൂൾ പെർ കിലോഗ്രാം എന്ന് തന്നിട്ടുള്ളത് അതുപോലെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലുള്ള അതേ മാസിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് എന്നും തന്നിട്ടുള്ളത് എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ആണ് അതായത് വി എച്ച് എസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഇവിടെ ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം ജി എച്ച് എസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ നമുക്ക് കാണേണ്ടത് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഈ ആക്സലറേഷൻ ഡ്യൂട്ട് ഗ്രാവിറ്റിയും ഉള്ള ഹൈറ്റ് ഏതാണെന്നാണ് നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസിലും ഹൈറ്റ് വരുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയണം നമുക്കിവയുടെ റേഷ്യോ ഒന്ന് കണ്ടു നോക്കാം അതായത് വി എച്ച് ഡിവൈഡഡ് ബൈ ജി എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഡിവാഡ് ബൈ ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ വി എച്ചിൻ്റെയും ജി എച്ചിൻ്റെയും വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാം നെഗറ്റീവ് ഫൈവ് പോയിൻറ്റ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു സെവൻ ആണ് വി എച്ച് അതേപോലെ സിക്സ് ആണ് ജി എച്ച് അതുപോലെ റൈറ്റ് സൈഡിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും നെഗറ്റീവ് ജി എം ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി എം അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ജി എമ്മും ജി എമ്മും ക്യാൻസൽ ചെയ്യാം അതുപോലെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിലെ ഒരു ആർ പ്ലസ് എച്ചും താഴെ കിടക്കുന്ന ആർ പ്ലസ് എച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫൈവ് പോയിൻറ്റ് ഫോറിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പോയിൻ്റ് നയൻ ദാറ്റ് ഈസ് സീറോ പോയിൻറ്റ് നയൻ ഇൻറ്റു ടെൻസ് സെവൻ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും ഇതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം ആർ പ്ലസ് എച്ച് ഇസ് ടു സീറോ പോയിൻറ്റ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു സെവനെ സീറോ പോയിൻറ്റ് നയൻ ഇൻറ്റു ടെൻ റേസ് റ്റു ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് എഴുതാം എന്തുകൊണ്ട് അങ്ങനെ എഴുതി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഇറത്തിൻ്റെ റേഡിയസ് കിലോമീറ്ററിലാണ് നമ്മുടെ ആൻസറിൻ്റെ ഓപ്ഷൻസും കിലോമീറ്ററിലാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ടെൻ റേസ് ടു സെവനെ ടെൻ റേസ് ടു ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് എഴുതിയിട്ട് ആ ടെൻ റേസ് ടു ത്രീ മീറ്ററിന് നമുക്ക് കിലോമീറ്റർ ഒന്ന് റെപ്രസെൻ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആർ എന്താണെന്ന് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് നമുക്കിങ്ങനെ ലഭിക്കും ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു നയൻ തൗസൻഡ് കിലോമീറ്റർ ഇനി നമുക്ക് ആർ എന്താണെന്ന് ക്വസ്റ്റിനു തന്നിട്ടുണ്ട് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു നയൻ തൗസൻഡ് മൈനസ് സിക്സ് തൗസൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ നമ്മൾ ഓപ്ഷൻ നോക്കൂ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ തന്നെയാണ് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദ എർത്ത് വിത്ത് എ കൈനറ്റിക് എനർജി ഇ ദ മിനിമം അഡീഷൻ ഓഫ് കൈനറ്റിക് എനർജി നീഡഡ് ടു മേക്ക് ഇറ്റ് എസ്കേപ്പ് ഫ്രം ഇറ്റ്സ് ഓർബിറ്റീസ് ഒരു സാറ്റലൈറ്റ് എർത്തിൻ്റെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൈനറ്റിക് എനർജി ഇ ആണ് ഇനി അതിന് എത്ര അഡീഷണൽ കൈനറ്റിക് എനർജി കൊടുക്കണം എന്തിന് അത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാൻ നമുക്കറിയാം ഒരു ഓർബിറ്റിലൂടെ ഒരു സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു ഓർബിറ്റൽ സ്പീഡ് ഉണ്ടായിരിക്കും അതിൻ്റെ വാല്യൂ നമുക്കറിയാം വി ഒസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ് അങ്ങനെയാണെങ്കിൽ ആ സാറ്റലൈറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും കൈനറ്റിക് എനർജി ഓസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഹിയർ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ഒ സ്ക്വയർ വി ഒക്കെ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് എമ്മിൻ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ എന്നാണ് ഇനി ഈ സാറ്റലൈറ്റ് എസ്കേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ടാവും ആ കൈനറ്റിക് എനർജിയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഇ പ്രൈം ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ഇ സ്ക്വയർ വി ഇ എന്താണെന്ന് നമുക്കറിയാം സ്ക്വയർ റോട്ട് ഓഫ് ടു ജി എം ഡിവൈഡ് ബൈ ആണ് അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഹാഫ് എം ഇൻറ്റു ടു ജി എം ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ടു ടു ഇ എന്ന് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ദ മിനിമം അഡീഷണൽ കൈൻറ്റിക് എനർജിയാണ് ദറ്റ് ഈസ് ഇ പ്രൈം മൈനസ് ഇ ഇ പ്രൈമിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു ഇ ദർ ഫോർ ടു ഇ മൈനസ് ഇ ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും നമ്മൾ ഓപ്ഷൻസിലേക്ക് വരാം ഇ എന്ന ഓപ്ഷൻ അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഇ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അതിലെ വിവിധ ആശയങ്ങളും ഓരോ ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഈ ചോദ്യങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് അത്തരം ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളിലൂടെ ഒന്നുകൂടി കടന്നു പോകുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള നിങ്ങളെല്ലാവരും ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൈറ്റ് വിക്റ്റേഴ്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മറ്റ് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടുക ഇനി വരാൻ പോകുന്ന എല്ലാ എൻട്രൻസ് പരീക്ഷകളും നിങ്ങൾക്ക് നല്ല അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം